നമസ്കാരം. ഈ ലോക്ക്ഡൗൺ അതുപോലെയുള്ള നിയന്ത്രണങ്ങളൊക്കെ ജനങ്ങളോട് ആവശ്യപ്പെടുകയും ജനങ്ങളെ അത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അവരെ അത് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് സർക്കാർ സംവിധാനങ്ങളും അധികാരികളും ഒക്കെ. പക്ഷേ നമ്മുടെ ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് ലോക്ക്ഡൗൺ ഒന്നും ഒരു പ്രശ്നമേ അല്ല. ശ്രീ കടകംപള്ളി ആൾക്കൂട്ട പരിപാടി സംഘടിപ്പിക്കും, ആൾക്കൂട്ടത്തിനിടയിലൂടെ നടക്കും, എന്തും ചെയ്യും. ഇപ്പോൾ മന്ത്രിപ്പണി പോകും എന്ന സൂചന വരെ വരുന്നുണ്ട്. കാരണം ഈ ഒരു കാലത്ത് സർക്കാർ ഈ ഒരു സംവിധാനങ്ങൾ, കോവിഡ് നിയന്ത്രണ സംവിധാനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കുമ്പോൾ ലോക്ക്ഡൗൺ നിയന്ത്രിച്ച് പലതരത്തിലുള്ള വേലകളും ലീലകളുമായി സമ്മേളനങ്ങളുമായി നമ്മുടെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അതിശക്തമായി മുന്നേറുകയാണ് എന്നതിൻ്റെ നിരവധി സൂചനകളും റിപ്പോർട്ടുകളുമാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കേതായാലും ആ റിപ്പോർട്ടൊന്ന് നോക്കാം. അനാവശ്യ നടപടികളിലൂടെ സർക്കാരിനെ കുഴപ്പത്തിലാക്കുന്നതിന് കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പം ദേവസ്വം ബോർഡിൻ്റെ പ്രശ്നമായാലും സഹകരണ വകുപ്പിൻ്റെ പ്രശ്നമായാലും കടകംപള്ളി സുരേന്ദ്രൻ എന്ത് ചെയ്താലും അത് സർക്കാരിൻ്റെ നെറ്റി ചുളിയുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നെറ്റി ചുളിയുന്ന രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കും എന്നാണ് പല കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിയുന്നത്. കർശനമായി ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് ആവശ്യപ്പെടുകയും പത്രസമ്മേളനങ്ങളിൽ പോലും മാസ്ക് ധരിച്ച് എത്തുകയും ചെയ്യുമ്പോൾ തനിക്കിതൊന്നും ബാധകമല്ലെന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. അവസാനം സെക്രട്ടേറിയറ്റിലെ തൻ്റെ ഓഫീസിനുള്ളിൽ പരസ്യമായി ലോക്ക്ഡൗൺ പ്രോട്ടോക്കോൾ വരെ മന്ത്രി ലംഘിച്ചു. കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി ഭാരവാഹികളിൽ നിന്ന് ചെക്ക് സ്വീകരിക്കുന്ന മന്ത്രി മാസ്ക് ധരിച്ചിട്ടില്ല. പത്തിലധികം പേർ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിൽ ഒരാൾക്ക് മാത്രമാണ് മാസ്ക് ഉണ്ടായിരുന്നത്. അതും വായും മൂക്കും തൊടാതെ താടിയിൽ ധരിച്ചിരിക്കുന്നു. മാത്രമല്ല മന്ത്രിയോടൊപ്പം നിൽക്കുന്നതിൻ്റെ ചിത്രം വരാനായി സാമൂഹ്യ അകലം പാലിക്കാതെ ഒട്ടി 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 ചേർന്നാണ് എല്ലാവരും നിൽക്കുന്നത് മന്ത്രിയുടെ മുന്നിൽ. മന്ത്രി പറയേണ്ട അന്നേരം ഇത് സാമൂഹ്യ അകലം പാലിക്കണം, ഒരു മീറ്റർ അകലം പാലിക്കണം, ഒരാൾ മാത്രം വന്നാൽ മതി, അല്ലെങ്കിൽ രണ്ടു പേർ വന്നാൽ മതി, എല്ലാവരും മാസ്ക് ധരിക്കണം എന്ന് മന്ത്രി പറയണ്ടേ? മന്ത്രിയല്ലേ പറയേണ്ടത്? അതിനുള്ള ഉത്തരവാദിത്തം ശ്രീ കടകംപള്ളി സുരേന്ദ്രന് ഉണ്ട്. അത് പറഞ്ഞില്ല എന്ന് മാത്രമല്ല എല്ലാവരെയും കൈനീട്ടി സ്വീകരിക്കുകയും ചെയ്തു. ഈ ഒരു പരിപാടിയിലേക്ക്, ട്രാവൽ മാർട്ടിൻ്റെ പരിപാടിയിലേക്ക് എല്ലാവരെയും ക്ഷണിച്ച് വളരെ കാര്യമായ ഒരു മിനി ആഘോഷ പരിപാടിയാക്കി ഇതിനെ മാറ്റി. നേരത്തെ സാലറി ചലഞ്ചിൽ പങ്കെടുക്കാത്തതിന് അധ്യാപകരെ വിമർശിക്കാൻ സ്കൂളിൽ ആൾക്കൂട്ട പരിപാടി നടത്തിയ കടകംപള്ളിയുടെ നടപടിയും വിവാദമായിരുന്നു. കേസ് എടുക്കേണ്ട കേസായിരുന്നിട്ടും അത് ചെയ്യാതിരുന്നതിന് മുഖ്യമന്ത്രിയെ എല്ലാവരും വിമർശിക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും പ്രതിപക്ഷവും നാട്ടുകാരുമൊക്കെ വിമർശിക്കുകയും ചെയ്തു. പ്രതിപക്ഷ കക്ഷി നേതാക്കൾ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ ലംഘിക്കുമ്പോൾ നടപടിയെടുക്കുന്നതിന് കടകംപള്ളിയുടെ നടപടി വിലങ്ങാവുകയും ചെയ്തു. കാരണം ചോദിക്കില്ലേ, ഇപ്പോൾ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത്തരത്തിൽ പെരുമാറിയെന്നല്ല പറയുന്നത്, അങ്ങനെ പെരുമാറിയാൽ അത് നടപടിയെടുക്കാൻ പറ്റില്ല. കാരണം ആൾക്കാർ ചോദിക്കും, അല്ലെ അവർ ചോദിക്കും, മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇങ്ങനെ ലോക്ക്ഡൗൺ ലംഘിച്ചില്ലേ, അല്ലെങ്കിൽ ഈ നിയമ നടപടികളൊക്കെ ലംഘിച്ചില്ലേ എന്ന് ആളുകൾ ചോദിക്കും. ഉത്തരം മുട്ടിപ്പോവില്ലേ? താൻ പറയുന്നതിന് കടകവിരുദ്ധമായി കടകംപള്ളി തുടർച്ചയായി പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. പാർട്ടിയിലും കടകംപള്ളിക്കെതിരെ ഗുരുതരമായ ആരോപണമുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായതിൻ്റെ പേരിൽ മേയറും മന്ത്രിയും തമ്മിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പരസ്യമായി പറഞ്ഞ് തർക്കിക്കുകയും ചെയ്തു. അരുവിക്കര ഡാം തുറന്നതാണ് വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് മേയർ പറഞ്ഞപ്പോൾ അല്ല എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. അതായത് എവിടെ പോയാലും അല്പം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും തർക്കങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ ഈ നടപടി ഇപ്പോൾ മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചിരിക്കുന്നു എന്നാണ് സെക്രട്ടേറിയറ്റിൽ നിന്നും അതുപോലെ തന്നെ AKG സെൻറ്ററിൽ നിന്നുമുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ദേവസ്വം മന്ത്രി എന്ന നിലയിൽ പ്രഖ്യാപിച്ച വിടുവായങ്ങൾക്ക് ഒരു കണക്കുമില്ലതാനും പലതരത്തിലുള്ള വിടുവായങ്ങളും. ഇന്ന് പറഞ്ഞത് നാളെ മാറ്റിപ്പറയും, നാളെ പറഞ്ഞത് വീണ്ടും മറ്റന്നാൾ മാറ്റിപ്പറയും. അദ്ദേഹത്തിൻ്റെ നിവൃത്തികേടുകൊണ്ടായിരിക്കും കേട്ടോ. എന്നാൽ പോലും ഇത്തരത്തിൽ ഒരുപാട് സംഭവ വികാസങ്ങളുടെ ഒരു പരമ്പര തന്നെ ഇപ്പോൾ കടകംപള്ളിക്കെതിരെ വന്നിരിക്കുകയാണ്. കോവിഡ് കാലത്തിന് ശേഷം കടകംപള്ളിയെ ഒന്ന് മാറ്റി നിർത്തിയാലോ എന്ന് മുഖ്യമന്ത്രി ആലോചിക്കുന്നു എന്നും സൂചനയുണ്ട്. എന്തായാലും ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ലോക്ക്ഡൗൺ മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിച്ച് തന്നെ മുമ്പോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകൂ. പ്ലീസ്, താങ്കൾ ഒരു മന്ത്രിയല്ലേ, താങ്കൾ ചെയ്യുന്നത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് അത് ഒരു മാതൃകയാകേണ്ടതല്ലേ? അതും തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം മന്ത്രിയല്ലേ, തലസ്ഥാന നഗരത്തിൻ്റെ സ്വന്തം മന്ത്രിയായിരിക്കുമ്പോൾ തീർച്ചയായും തലസ്ഥാനവാസികളോടും ജനങ്ങളോടും അതുപോലെ തന്നെ ദേവസ്വം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഭക്തജനങ്ങളോടും ഒക്കെ താങ്കൾക്ക് വിശ്വാസികളോടും, അല്ല ഇപ്പം CPMനോ മന്ത്രിക്കോ വിശ്വാസമുണ്ട് എന്നല്ല, ആ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് അവരോടൊക്കെ താങ്കൾക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? തീർച്ചയായും ലോക്ക്ഡൗൺ മാനദണ്ഡങ്ങൾ പാലിക്കൂ, അല്ലെങ്കിൽ താങ്കൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി ചെയ്താൽ നന്നായിരിക്കും. മുഖ്യമന്ത്രിയെ ഇനിയെങ്കിലും ചൊടിപ്പിക്കാതിരിക്കുക, ദേഷ്യം പിടിപ്പിക്കാതിരിക്കുക, അതായിരിക്കും ശ്രീ കടകംപള്ളി സുരേന്ദ്രന് നല്ലത് എന്ന് തോന്നുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.